ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ ഡെൽ ഒപ്റ്റിപ്ലക്സ് 9020 മദർ ബോർഡ് ഓണാവുന്നില്ല. ഓണാവും ഓഫാവും, ഓണാവും ഓഫാവും. ഇതാണ് അമ്പർ ലൈറ്റ്, പവർ ലൈറ്റ് രണ്ട് പ്രാവശ്യം ബ്ലിങ്കാവും, അതിനുശേഷം കുറച്ച് സമയമെടുത്ത് മൂന്ന് പ്രാവശ്യം ബ്ലിങ്കാവും. അത് സൂചിപ്പിക്കുന്നത് പവർ സപ്ലൈ പ്രോബ്ലം എന്നാണ്. പവർ സപ്ലൈ യാതൊരു കുഴപ്പമില്ല, പവർ സപ്ലൈ ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. പല പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ ഓണാക്കി നോക്കി മദർ ബോർഡ് ഓണാവുന്നില്ല, ബയോസ് ഡിസ്പ്ലേ വരുന്നില്ല, സിപിയു ഫാന് ഓൺ ഓഫാണ്. ഇതാണ് സ്ഥിതി. ഇതിൻ്റെ പവർ സ്വിച്ച് ഷോർട്ടായി കഴിഞ്ഞാൽ ചില സമയത്ത് ഇവിടെ റെയർ കേസിൽ ബയോസ് ഡിസ്പ്ലേ വരും. അത് ഒരുപാട് തവണ നമ്മൾ പവർ സ്വിച്ച് ഓണാക്കി ഓഫാക്കി ഓണാക്കി ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ബയോസ് ഡിസ്പ്ലേ വരും. അതിനുവേണ്ടി ട്രൈ ചെയ്യാണ്. അത് ഒരു പ്രാവശ്യം എനിക്ക് വന്നു, പിന്നെ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങ് പോയി, പിന്നെ ഒരുപാട് തവണ ട്രൈ ചെയ്തപ്പോൾ ആണ് വന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു തവണ ഞാനിപ്പോൾ ഒരു തവണ ഇപ്പോൾ എനിക്ക് വന്നു, ബയോസ് ഡിസ്പ്ലേ വന്നു. ബയോസ് ഡിസ്പ്ലേ വന്നപ്പോൾ നേരെ ഡയഗ്നോസ് ചെയ്യാൻ പോയത്, ബോർഡിൽ ഹാർഡ്വെയർ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡയഗ്നോസ് ചെയ്യണം. ഇപ്പോൾ ബയോസ് മെനുവിൽ ഓപ്പൺ ആയിട്ടുണ്ട്, ഡയഗ്നോസ്റ്റിക് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാണ്, എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്ത് ഡയഗ്നോസ്റ്റിക് ചെയ്യുകയാണ്. ഇത് കുറച്ച് ടൈം എടുക്കും, 10-20 മിനിറ്റോളം ടൈം എടുക്കും, അതുകൊണ്ട് വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് മെമ്മറി ചെക്ക് ആണ്. മെമ്മറി ചെക്കിങ് ഒരുപാട് ടൈം ഏറ്റവും കൂടുതൽ എടുക്കുന്നത്, 90% ടൈം അതിനാണ് എടുക്കുക. അതും ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോ. ഇപ്പോൾ മെമ്മറി ചെക്ക് ചെയ്ത് കഴിഞ്ഞിപ്പം ഹാർഡ്വെയർ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ മനസ്സിലായി ബോർഡിൽ ഒരു കുഴപ്പമില്ല. ബോർഡിൽ ഹാർഡ്വെയർ പ്രശ്നമല്ല, ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം. സോഫ്റ്റ്വെയറിൻ്റെ ബയോസ് ഫേംവെയർ ഇതിൽ നമുക്ക് ബയോസ് ചിപ്പൊന്ന് ഫ്ലാഷ് ചെയ്ത് നോക്കണം. ഇതിൽ ബയോസ് ചിപ്പിൻ്റെ സ്ഥലത്ത് രണ്ട് ചിപ്പ്, ഒരേപോലത്തെ രണ്ട് ചിപ്പ് കാണിക്കുന്നു. ഒന്ന് 64 MB, ഒന്ന് 32 MB ആണ്. N25Q0 64, N25Q0 32. ഇതിൽ SOP16 സെൻട്രലായിട്ട് SOP8 കിടക്കുന്നുണ്ട്, അതാണ് ബയോസ് ചിപ്പ്. 64 MB ബയോസ്, 8 MB മാത്രമേ ഉള്ളൂ, പക്ഷേ 64 MB ചിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചിപ്പിനാണ് നമുക്ക് ഫ്ലാഷ് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ ഫസ്റ്റ് കുറച്ച് ഫ്ലക്സ് തേക്കുക. ഫ്ലക്സ് തേച്ചതിന് ശേഷം പിന്നെ ബ്ലോവർ ഉപയോഗിച്ച് നമുക്ക് തന്നെ റിമൂവ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിമൂവായി. ഒന്ന് കൂളായതിന് ശേഷം ഒന്ന് പ്രോഗ്രാം ജിഗിലേക്ക് കണക്ട് ചെയ്യണം. അതിന് മുന്നേ PCB ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ ഫ്ലക്സ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി PCB ഒന്ന് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ചിപ്പിനടുത്ത് ജിഗിൽ കണക്ട് ചെയ്യുക, ജിഗിൽ ഇൻസേർട്ട് ചെയ്യുക. ജിഗിൽ പിൻ നമ്പർ 1 ടോപ്പ് സൈഡിൽ വരുന്ന വിധത്തിൽ ചിപ്പ് അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം പ്രോഗ്രാമറിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, പ്രോഗ്രാമിലെടുത്ത് പ്രോഗ്രാമിലേക്ക് അതേപോലെ തന്നെ ചിപ്പിൻ ജിഗിൻ്റെ പിൻ നമ്പർ 1 നോക്കി കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എക്സിസ്റ്റിംഗ് ബയോസിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് റീഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണം.
അതൊന്ന് റീഡ് ചെയ്ത് സേവ് ചെയ്ത് നോക്കാം. വീഡിയോ സ്കിപ്പ് ആകുന്നുണ്ട്. ഓക്കെ ഓക്കെ, റീഡ് ചെയ്യാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അത് സേവ് ചെയ്ത് നോക്കാം കമ്പ്യൂട്ടറിലേക്ക്. എക്സിസ്റ്റിംഗ് ബയോസ് എ ഫൈവ് ആണ്, അത് എ ഫൈവിൻ്റെ നെയിമിലാണ് സേവ് ചെയ്ത് വെച്ച്. ഇനി അതിനുശേഷം നമുക്കൊന്ന് എറേസ് ചെയ്ത ചിപ്പ്. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എറേസ് ആയി. അതിനുശേഷം പുതിയ ബയോസ് A25 ഉണ്ട്. A25 സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് റൈറ്റ് ചെയ്യണം. റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റായി. ഇനി ചിപ്പിനെ എടുത്തിട്ട് മദർ ബോർഡിലേക്ക് ഫിക്സ് ചെയ്ത് ഓണാക്കി നോക്കാം. ചിപ്പ് റിമൂവ് ചെയ്ത ഉടനെ പിൻ നമ്പർ 1 ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആക്കിയിട്ടുണ്ട്, അതാണ് കുറച്ച് പെട്ടെന്നായത്. അതിനുശേഷം മദർ ബോർഡ് ഒന്ന് കൂളാകാൻ വെയിറ്റ് ചെയ്യണം. കൂളായതിന് ശേഷം പവർ ഓണാക്കി, കീബോർഡ് കണക്ട് ചെയ്ത് പവർ ഓണാക്കി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓണായി, മദർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ബയോസ് ചിപ്പിലായിരുന്നു പ്രശ്നം, ബയോസ് കറപ്റ്റ് ആയിരുന്നു. ബയോസ് റീപ്ലേസ് ചെയ്തപ്പോൾ മദർ ബോർഡ് ഓണായി. ഇനി ഇതിന് ശേഷം ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്ത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് വിൻഡോസ് ബൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വിൻഡോസ് ബൂട്ടായി വരുന്നുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. ബയോസ് ചിപ്പിലായിരുന്നു പ്രശ്നം, ബയോസ് സോഫ്റ്റ്വെയർ കറപ്റ്റ് ആയതായിരുന്നു, ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി.